One India, One Gold Rate. ഇതാണ് മലബാർ പ്രോമിസ്. എൻ ഡി എ വടകര പുതുപ്പണം ഏരിയ സ്ഥാനാർത്ഥി സംഗമം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സി പി എം ഭരണത്തിലേറിയതിനു ശേഷം ദൈവത്തിന്റെ സ്വന്തം നാട് കള്ളക്കടത്തിന്റെ നാടായി മാറിയെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കള്ളന്മാരെ പിടിക്കേണ്ട സർക്കാർ സ്വയം കള്ളന്മാരായി മാറുകയും നിയമസഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഉൾപ്പെട്ടതും കേരളത്തിന് അപമാനമായി. ഊരാളുങ്കൽ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും മന്ത്രിമാരുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സ്ഥാപനങ്ങളായി ഈ ഗവൺമെന്റ് മാറ്റിത്തീർത്തു. ഇടത് വലത് മുന്നണികളുടെ കള്ളക്കടത്തിനും അഴിമതിക്കുമെതിരെ കേരള ജനത ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ സ്വയം കള്ളന്മാരായി മാറുന്ന സ്ഥിതിയാണ്. സ്വർണ്ണ കള്ളക്കടത്തുകാരെ സഹായിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ്. രാജ്യദ്രോഹികളെ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരാണ്. വളരെ പവിത്രമായിട്ടുള്ള സ്ഥാനമാണ് നിയമസഭാ സ്പീക്കർ എന്നുള്ളത്. ആ പദവി പോലും ദുരുപയോഗപ്പെടുത്തുകയാണ് കള്ളക്കടത്തുകാർക്ക് വേണ്ടിയിട്ട്. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി തടിച്ചു കൊഴുക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ പോലുള്ള സഹകരണ സ്ഥാപനങ്ങൾ മന്ത്രിമാരുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഉപാധിയാക്കിയിട്ട് മാറ്റുകയാണ്. എല്ലാ മന്ത്രിമാരും അഴിമതി നടത്തിക്കൊണ്ടിരിക്കും. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരികയാണ്. ലൈഫ് മിഷൻ ഇടപാട് അതാണ് കാണിക്കുന്നത്. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, അതും പ്രളയത്തിൽ വീട് തകർന്നവർ, വിദേശ രാജ്യങ്ങളിൽ പോയി കൈനീട്ടി യാചിച്ചു കൊണ്ടുവന്ന പണം അതിൽ 10 കോടിയും അഴിമതിയായിട്ട് പോയി. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. പിണറായി വിജയൻ സ്വപ്ന പദ്ധതികൾ നടപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് നല്ല എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കുമെന്നുള്ളതായിരുന്നു. പിന്നെയാണ് മനസ്സിലാക്കിയത് സ്വപ്നയുടെ പദ്ധതികളാണ് ഇവിടെ പിണറായി വിജയൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അഴിമതിക്ക് വേണ്ടി മാത്രമായിട്ട് മാറിയിരിക്കും. കള്ളക്കടത്തുകാരുടെ പരദീസിയായിട്ട് കേരളം മാറി. തടിച്ചു കൊഴുത്തു സി പി എം നേതാക്കളും മന്ത്രിമാരും അവരുടെ എല്ലാവരും പാവങ്ങളെ പിഴിഞ്ഞ് കോടികൾ സമ്പാദിച്ച് പണക്കാരായി പാവങ്ങളെ വെല്ലുവിളിക്കുക. ബി ജെ പി പുതുപ്പണം ഏരിയ പ്രസിഡന്റ് കെ ബി രതീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ, ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ബാലസ്വാമൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി, ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് വ്യാസൻ പി പി, ഷെൽനേഷ്, എ പി രാജൻ, അരീക്കൽ രാജൻ, പുഷ്പലത, രാഹുൽ രാജ്, അതുൽ രാജ്, ബി ജെ പി സ്ഥാനാർത്ഥികളായ പി കെ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. പുതുപ്പണത്തെ അതുൽജിത്ത് എന്ന കലാകാരൻ സ്വന്തം കൈപ്പടയിൽ വരച്ച കെ സുരേന്ദ്രന്റെ ചിത്രം ചടങ്ങിൽ കൈമാറി. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, One India, One Gold Rate. ഭിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS Hallmarked Gold. Responsibly sourced. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. One India, One Gold Rate. ഇതാണ് മലബാർ പ്രോമിസ്.